പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ് എന്നുള്ള പോർഷൻ ആണ്. ഇതിനു മുമ്പ് ഞാൻ ഇന്റിജേഴ്സ് എന്താണെന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞുതരാം കേട്ടോ. നമ്പേഴ്സിന്റെ അഡീഷൻ നമുക്കറിയാം അല്ലെ, നമ്മളത് ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നോക്കിയേ, 2 + 3 എന്ത് കിട്ടും? 5 കിട്ടും. 7 + 5 എന്ത് കിട്ടും? 12 കിട്ടും. ഇങ്ങനെ അഡീഷൻ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈസിയാണ് അല്ലെ. പക്ഷെ ഇന്റിജേഴ്സിന്റെ അഡീഷൻ വരുമ്പോൾ ഇന്റിജേഴ്സ് എന്തൊക്കെയാണ്? ഇന്റിജേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സും വരും, പോസിറ്റീവ് നമ്പേഴ്സും വരും അല്ലെ. അതായത് -1 വരാം, 0 ഇങ്ങോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ -1, -2, -3 ഇങ്ങോട്ട് 1, 2, 3 ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഹോൾ നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്യും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇവിടെ നോക്കിയ 2 + -2 ഇങ്ങനെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, 2 പോസിറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡയറക്റ്റ് ആഡ് ചെയ്തിട്ട് ഇവിടുത്തെ നമ്പറും, അതായത് +2 + +3 ഇതിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 + 3 എന്ത് വരും? 5 വരും. എന്നിട്ട് നമ്മൾ ഈ പോസിറ്റീവ് സൈൻ നമ്മൾ അങ്ങിട്ട് കൊടുക്കും അല്ലേ. 2 + 3 = 5. അപ്പൊ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ സൈൻ ഇടാറില്ല, നെഗറ്റീവ് നമ്പേഴ്സിനാണ് സൈൻ ഇടുന്നത്. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് സൈൻ ഇട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ എല്ലാം മീനിങ് എന്താണ്? ഇത് +2 ഉം +3 ഉം ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ +5 കിട്ടും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. +2 ഉം +3 ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് +5 കിട്ടി. ഇനി നോക്കിയേ, ഇനി -2 ഉം -3 ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. -2 ഉം -3 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നോക്കിയേ, ഈ നെഗറ്റീവ് സൈനെ നമ്മൾ അങ്ങ് മാറ്റി നിർത്തും. മാറ്റി നിർത്തിയിട്ട് ഈ 2 നെഗറ്റീവ് സൈനും ഇല്ലാതെ ബാക്കി എന്താണ്? 2 + 3 അതെന്ത് വരും? 5 വരും. എന്നിട്ട് നമ്മൾ ഈ നെഗറ്റീവ് സൈൻ ഇവിടെ അങ്ങിട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ 2 നെഗറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ അങ്ങിട്ട് കൊടുക്കും. ഇനി നോക്കിയേ, -7 + -12 എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? 12 ഉം 7 ഉം കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ നെഗറ്റീവ് സൈൻ ഇങ്ങിട്ട് കൊടുക്കും. എന്ത് വരും? 7 + 12 = 19. എന്നിട്ട് നമ്മൾ നെഗറ്റീവ് സൈൻ ഇങ്ങിട്ട് കൊടുത്തു. മനസ്സിലായല്ലോ. അപ്പം 2 പോസിറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. 2 നെഗറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് -7 + +5. ഇവിടെ വരുമ്പോ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയല്ലേ. 1 നെഗറ്റീവും 1 പോസിറ്റീവുമാണ്. അപ്പൊ 1 നെഗറ്റീവ് നമ്പറും 1 പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ സൈൻ 2 അങ്ങ് മാറ്റും. ബാക്കി എന്തുണ്ട്? 7 ഉം 5 ഉം ആണ്. ഈ 7 ഉം 5 ഉം കൂടി ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് വരും? 7 - 5 = 2. എന്നിട്ട് ഈ സൈൻ ഇല്ലാതെ തന്നെ നമ്മൾ ഈ 7 ലും 5 ലും ബിഗ് നമ്പർ ഏതാണെന്ന് നോക്കും. ഏതാണ് ബിഗ്ഗർ? 7 ആണ് ബിഗ്ഗർ. അപ്പൊ ഈ 7 ന്റെ സൈൻ ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ നെഗറ്റീവ് സൈൻ ഇവിടെ ഇട്ട് കൊടുക്കും. മനസ്സിലായല്ലോ. ഒന്നുകൂടെ ഞാൻ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കാണിക്കാം. -4 + +2. ഈ 2 നമ്പേഴ്സിനെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. എന്ത് ചെയ്യും? ഈ 2 സൈനും നമ്മൾ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കി എന്തുണ്ട്? 4 ഉം 2 ഉം ആണുള്ളത്. ഈ 2 നമ്പേഴ്സിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടി? 4 - 2 = 2.
ഇനി ഈ ഫോറിലും ടൂവിലും ബിഗ്ഗർ ഏതാണ്? ഫോർ ആണ്. അപ്പൊ ഈ ഫോറിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. ആ നെഗറ്റീവ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി വേറെ ഒരെണ്ണം നോക്കിയേ, പ്ലസ് 13 പ്ലസ് നെഗറ്റീവ് 8. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ നമ്മൾ ഈ സൈൻ മാറ്റി കഴിഞ്ഞാൽ 13 8. അപ്പൊ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. ഇവിടെ പ്ലസ് സൈൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, അതെപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പൊ 13 - 8 = 5. ഇനി നമ്മൾ ഈ 13 ലും 8 ലും ബിഗ്ഗർ ഏതാണെന്ന് നോക്കും. ഏതാണ്? 13 ആണ് ബിഗ്ഗർ. അപ്പൊ ബിഗ്ഗറിന്റെ സൈൻ ഏതാണ്? പോസിറ്റീവ്. ആ പോസിറ്റീവ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പൊ അഡീഷൻ ഓഫ് ഇന്റിജേഴ്സിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് പ്ലസ് സൈൻ ഇട്ട് കൊടുക്കും. രണ്ട് നെഗറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. അത് രണ്ടും ഈസി ആണ് അല്ലെ. ഇനി ഒരു നെഗറ്റീവ് ഇന്റിജറും ഒരു പോസിറ്റീവ് ഇന്റിജറും കൂടെ ആഡ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ സൈൻ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്പേഴ്സിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. എന്താ ചെയ്യുന്നത്? ഇവിടെ അഡീഷൻ ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യും. ചെയ്തിട്ട് ഈ നമ്പറിൽ ഏതാണോ ബിഗ്ഗർ നമ്പർ, ആ നമ്പറിന്റെ സൈൻ ഏതാണെന്ന് നോക്കും. എന്നിട്ട് ആ സൈൻ നമ്മൾ ആൻസറിന്റെ കൂടെ ഇട്ട് കൊടുക്കും. ഇപ്പൊ മനസ്സിലായോ? ഇത്രയും കാര്യമേ ഉള്ളൂ ഇന്റിജേഴ്സിന്റെ അഡീഷനിൽ. ഇതൊക്കെ പേജ് നമ്പർ 125 ട്രൈ ദീസ് ആണ്. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് നെഗറ്റീവ് ഇന്റിജേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. അപ്പൊ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 11 + 12 എന്ത് വരും? 23. ഇപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? നെഗറ്റീവ് 23. ഇനി നോക്കിയേ, ഇവിടെ രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 10 + 4 = 14. ഈസി അല്ലേ ചെയ്യാനായിട്ട്? ഇനി നോക്കിയേ, രണ്ട് നെഗറ്റീവ് ഇന്റിജേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ്. ഇനി 32 ഉം 25 ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 + 2 = 7. 3 + 2 = 5 = 57. നെഗറ്റീവ് 57. ഇനി ഇവിടെ നോക്കിയേ, രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് പോസിറ്റീവ്. 23 + 40 = 63. ഇനി ഇവിടെ നോക്കിയേ, ഒരു നെഗറ്റീവ് ഇന്റിജറും ഒരു പോസിറ്റീവ് ഇന്റിജറും കൂടാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്യുവാണെങ്കിലും അവിടെ നമ്മൾ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. 7 ഉം 8 ഉം. അപ്പൊ 8 - 7 ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 1. ഇനി 7 ലും 8 ലും ബിഗ്ഗർ ഏതാണ്? 8 ആണ് ബിഗ്ഗർ അല്ലെ. അപ്പൊ അതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ ആൻസർ ഈസ് പോസിറ്റീവ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -9 + 13. ഇവിടെ രണ്ടിന്റെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യും. അപ്പൊ 13 - 9 എന്ത് വരും? 4. ഇനി നമ്മൾ നോക്കുന്നത് ഇതിലേതാണ് ബിഗ്ഗർ, 9 ആണോ 13 ആണോ ബിഗ്ഗർ. ഏതാണ് ബിഗ്ഗർ? 13 ആണ് ബിഗ്ഗർ. 13 സൈൻ ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ് പോസിറ്റീവ് 7 ഉം -10 ഉം. ഇവിടെയും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യും. 10 - 7 = 3. 7 ആണോ 10 ആണോ ബിഗ്ഗർ? 10 ആണ് ബിഗ്ഗർ. 10 സൈൻ ഈസ് നെഗറ്റീവ്. പോസിറ്റീവും നെഗറ്റീവും ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. 12 - 7 = 5. 12 ആണോ 7 ആണോ ബിഗ്ഗർ? 12 ആണ് ബിഗ്ഗർ. 12 സൈൻ ഈസ് പോസിറ്റീവ്. സോ പോസിറ്റീവ് 5. ഈസി അല്ലേ ചെയ്യാൻ? അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അഡീഷൻ ചെയ്യാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. രണ്ട് നെഗറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടും. രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് ഇന്റിജറും ഒരു പോസിറ്റീവ് ഇന്റിജറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്റിജേഴ്സിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗ് നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ് ഓൺ എ നമ്പർ ലൈൻ. ഒരു നമ്പർ ലൈനിൽ എങ്ങനെയാണ് ഇന്റിജേഴ്സിന്റെ അഡീഷൻ ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ആഡ് 3 and 5, ഇതിനെ നമുക്ക് നമ്പർ ലൈനിൽ ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. രണ്ടും പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുന്നു. 0 1 2 3 4 5 6
7, 8, 9, negative 1, negative 2, negative 3. இங்கே நான் number line வருக்கிறேன். நம்மல இவ்வடை ரண்டும் என்தான positive integers அன 3ம் 5ம் ஆனலே அப்பு நம்மல ஆதியம் செய்யின்னது இ 0ம் நான் எப்போடு நம்மல start செய்யின்னது 0ம் நின்ன நம்மல first 3 ஆன அப்பு 0ம் நின்ன நம்மல first 3 steps move செய்யும் அப்பு நம்மல இவ்வடை எத்தி 3ல எத்தி வேண்டு நம்மல எந்தியும் next 5 ஆன அப்பு நம்மல 5 steps move செய்யும் எவ்வடை வெரியும் 1, 2, 3, 4, 5 எவ்வடை எத்தி 8ல எத்தி 3 plus 5 செய்தப்போ நம்மல எவ்வடை எத்தி 8ல எத்தி this is 3 and this is 5 வண்சிலையலோ எப்போடு நம்மல number lineலி செய்யம் 0ல வேணம் start ஏனாயிட்ட இன்னி நோய்கே இன்னி negative 3 and negative 5 இதனை ஆடு செய்தால் எங்கினை வெரியும் வெரி number line வரச்சிட்ட நம்மடு negative numbers ஆயும்டு இங்குவட்டுள்ள numbers வேணம் கூடுதலிருதான் negative 2, negative 3, negative 4, negative 5, negative 6, negative 7, negative 8, negative 9 இப்படு நம்மடு positive integers ஆடு செய்தப்போல் 0ல் நின்ன rightலைக் கியான நம்மடு move செய்ததலே இனி இப்படு negative integers ஆடு செய்யும்போல் 0ல் நின்ன நம்மட leftலைக் கியான move செய்யுந்தது பாதி negative 3 ஆன, அப்பா 0ல் நின்ன 3 steps leftலேக்கு நம்மலும் move செய்யும் அப்பா 1, 2, 3, எவ்வட வெரியும் இவ்வட வண்ணும் negative 3 இனி எந்தியும் இ negative 3ல் நின்ன 5 steps வீண்டு leftலேக்கு போம் அப்பா 1, 2, 1, 2, 3, 4, 5 எவ்வட எத்தும் negative 8ல் எத்தும் அப்பா negative 3 plus negative 5 செய்தப்பா நமக்க எந்து கிட்டி negative 8 என்ன கிட்டே ஆதி எது நம்பர் தந்திரிக்கின்னும் அத்திரை steps move செய்கா அது கழின்ன second தந்திரிக்கின்ன நம்பர்ண்டே அத்திரை steps move செய்கா இன்னும் நிக்கே positive 5 உம் negative 3 உம் இதினே நம்மக்கு number line லாடியினம் நம்மல 0ல் ஆன negative 5 உம் positive 5 உம் நம்மல 0ல் ஆன start செய்கின்னதா இ 0ல் நின்ன ஆதி நம்மல positive 5 இனி எந்தான negative 3 negative 3 வெரும்ப நம்மல leftலே கேண்டு போவுந்தது இ 5ல் நின்ன 3 steps leftலேக்கு போம் பொன்னுக்கே 1, 2, 3 எவ்வடை எத்தும் இ 2ல் எத்தும் the negative 3 இப்ப 5 plus negative 3 எந்து கிட்டு நமக்க answer is 2 இனி negative 5 உம் positive 3 இங்குடான ஆடு செய்யுந்து இங்கிலோ இவ்வடை நம்மல 0ல் ஆன start செய்யின்னதா 0ல் start செய்துத்து first number negative ஆன அப்பா நம்மல 0ல் leftலேக்கு 5 steps move செய்யும் this is negative 5 நீ அடுத்தது positive 3 ஆன அப்பா நம்மல இவ்வடுன்ன rightலேக்கு move செய்யும் 1, 2, 3 எவ்வடை எத்தும் இவ்வடை எத்தும் negative 2ல் எத்தி அப்பா negative 5 plus positive 3 செய்தப்பே எந்து கிட்டி negative 2 கிட்டி மன்சிலாயில் இப்பம் நமக்கு தந்திரிக்கின்ன நம்பர் வெச்சிட்டு நம்மல நோக்கணம் எப்போடும் 0ல் start செய்யணம் first number negative ஆனங்கள் leftலோட்டு போகணம் என்னுட்டு positive number ஆன தந்திரிக்கின்னங்கள் ஆ நம்மல எவ்வடை எத்தியோ அவ்வடை நின்ன rightலேக்கு போணம் நீ 2 negative ஆன எந்தியணம் ஒன்னு leftலோட்டு போய்ட்டு வீண்டு நம்மல leftலோட்டு தன்னே போணம் 2 positive ஆனங்கள் 0ட rightலேக்கு போணம் மன்சிலாயில்லோ இனி இ நம்பர்லையில் நுமிக்கே 0ல் நின்ன நான் 3லேக்கு போகுன்னும் இதினே நமக்கு plus 3 இன்ன விளக்கேலே இனி இ 3ல் நின்ன leftலேக்கு நான் வீண்டும் போகுன்னும் 3 steps இது negative 3 அப்போ 0ல் நின்ன rightலேக்கு 3 steps போய்போல் அது plus 3 இ 3ல் நின்ன வீண்டு leftலேக்கு 3 steps போய்போல் திரிச்சு 0ல் தனேத்தி அது minus 3 இ plus 3 ஏ, minus 3 ஏ நம்மல விளிக்கின்ன பேர் ஆன additive inverse of each other இதினே நம்மல additive inverse விளிக்கியும் plus 3 additive inverse எந்த அடுந்து யோய்சா நமக்க எந்து பரையாம் negative 3 ஆனந்து பரையாம் இனி negative 3 additive inverse எந்த அடுந்து யோய்சா நமக்க எந்து பரையாம் positive 3 ஆனந்து பரையாம் நீ negative 7 additive inverse என்தானது வேச்சா நமக்கு எந்து பரையாம் positive 7 ஆனந்து பரையாம்
അപ്പോൾ നമ്മളോട് അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ സൈൻ ചേഞ്ച് ആവത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സസൈസ് 6.2 ആയിട്ട് കാണാം.